بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه على كل حال، حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت، ولك الحمد حتى تحب وترضى. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له، ومن يضلل فلن تجد له وليا مرشدا. اشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأزواجه الطيبات الطاهرات أمهات المؤمنين، كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس، أوصيكم عباد الله بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو اتبع الحق وهو لفسدت السماوات والأرض ومن فيهن، بل أتيناهم بذكرهم فهم عن ذكرهم معرضون. صدق الله مولانا العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അവന്റെ നിയമശാസനകളും ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തപ്പുയുള്ളവരായി തീരണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും വളരെ ആത്മാർത്ഥമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടത്തളമ്പുരാൻ നമ്മേവരെയും അവൻ്റെ മുത്തഫീങ്ങളായ അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും പടച്ചവനവൻ്റെ മഹളായ പകലുകൊണ്ട് നമുക്ക് പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ചും കഴിഞ്ഞ ജുമായിൽ പരാമർശിച്ചിരുന്നു നമ്മുടെ ഇടക്കത്തെ അബ്ദുക്കാടെ പറ്റി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റി. ജുമാ കഴിഞ്ഞ് പിറ്റേന്ന് തിങ്കളാഴ്ച അവർ നമ്മെ വിട്ട് പിരിഞ്ഞുപോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു എത്രയും വേഗം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പിന്നെ ഒരു മരണ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ചെറിയൊരു കുഞ്ഞിൻ്റെ, പണിയക്കാട് നമ്മുടെ സഹോദരൻ ഷെഫറിൻ്റെ, 3 മാസം മാത്രം പ്രായമുള്ള ജനിതക വൈകല്യത്തോടുകൂടി പിറന്നതാണ്. ദീർഘമായ ഹോസ്പിറ്റൽ വാർത്തിന് ശേഷം ജുമായ്ക്ക് മുമ്പ് ആ കുട്ടി മരണപ്പെട്ടു. അതിൻ്റെ ജനാസ 3 മണിക്ക് കബറടക്കും പണിയക്കാട്. അള്ളാഹു ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് നാളെ പരലോകത്ത് അവരുടെ മീസാനിൽ നന്മയുടെ തുലാത്തിൽ ആ കുഞ്ഞിനെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും ലോകത്ത് പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നവനവങ്ങളായ പ്രതിസന്ധികളെയും വിഷയങ്ങളെയും സമീപിക്കേണ്ടത് എന്ന ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും സുബകളിലായി
ചില പുതിയ വിഷയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു വന്നത്. ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമായിക്കൊണ്ട് ഇത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന, അഥവാ ഈ ജെൻഡർ തിയറി, ആധുനിക ലിംഗത്വ സിദ്ധാന്തം, അതിൻ്റെ മറുപിടിച്ചുകൊണ്ട് കടന്നു വരുന്ന ഉദാര ലൈംഗികത അല്ലെങ്കിൽ സെക്ഷ്വൽ ന്യൂട്രാലിറ്റി പോലെയൊക്കെയുള്ള പുതിയ വിഷയങ്ങൾ, ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്ന സുദീർഘമായി മൂന്ന് കുത്തുബകളിലൂടെ അതിനെ പറ്റി പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിശദീകരണങ്ങളൊക്കെ നൽകുകയുണ്ടായി. ഇത് അവതരിപ്പിക്കുമ്പോൾ സർക്കാരും മറ്റ് ഏജൻസികളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്, ലിംഗനീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്നാണ്. ഈ ജെൻഡർ തിയറി ആയിക്കൊള്ളട്ടെ, ജെൻഡർ ന്യൂട്രാലിറ്റിയോ ഫ്ലൂയിഡിറ്റിയോ എന്തും ആയിക്കൊള്ളട്ടെ, ഇത് നടപ്പിലാക്കിയത് കൊണ്ട് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ സമത്വം ഉണ്ടാക്കാൻ കഴിയില്ല. ജെൻഡർ ജസ്റ്റിസ്, ലിംഗനീതി, സ്ത്രീക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ കഴിയില്ല. പുരുഷൻ കൈയടക്കി വച്ചിരിക്കുന്ന ഒന്നിൽ നിന്നും അവർക്ക് മോചനം നേടിക്കൊടുക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ മർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റിയെ വിമർശിക്കുന്നവർ സ്ത്രീ പുരുഷ സമത്വത്തെയാണ് വിമർശിക്കുന്നത് എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും മതപശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ നിരൂപണം ചെയ്യുമ്പോൾ ഏറ്റവും പെട്ടെന്ന് മതമാണ് ഈ സ്ത്രീ പുരുഷ വിവേചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് സ്ഥാപിക്കാറുണ്ട്. അതുകൊണ്ട് നീതി പുനഃസ്ഥാപിക്കുന്ന വിഷയത്തിൽ തടസ്സമായി നിൽക്കുന്നത് മതനിയമങ്ങളാണ് എന്ന് പറയാറുണ്ട്. ഈ മതനിയമങ്ങളെയൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞ് ഈ പുതിയ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളും പാഠ്യപദ്ധതികളും നടപ്പിലാക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ, അത് ഗാർഹികമായ അന്തരീക്ഷത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളാണ്. സ്ത്രീകൾ ഒരു പ്രശ്നവും അഭിമുഖീകരിക്കാത്ത പൂർണ്ണ സുരക്ഷിതരാണ് എന്ന് നമ്മളാരും വാദിക്കുന്നില്ല, അഭിപ്രായപ്പെടുന്നുമില്ല. സ്ത്രീകൾക്കെതിരായ അതിക്രമം മുമ്പത്തേക്കാളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈനംദിനം പത്രം വായിച്ച് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതറിയാൻ കഴിയും. അപ്പൊ അത് പരിഹരിക്കുവാൻ ഈ പരിഷ്കാരം പര്യാപ്തമല്ല, ഇത് സ്ത്രീകൾക്ക് ഭാരമായിരിക്കും എന്നാണ് ഇതിനെപ്പറ്റി ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. എങ്ങനെയാണ് ഇത് ഭാരമാവുക എന്ന് ചോദിച്ചാൽ, ആധുനിക നവോത്ഥാനത്തിന് ശേഷം, യൂറോപ്പിൻ്റെ നവോത്ഥാനത്തിന് ശേഷം യൂറോപ്പ് കേന്ദ്രീകരിച്ച് ഉണ്ടായിത്തീർന്ന ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. അതിനൊന്നും തലനാറി ഇഴകീറി പരിശോധിക്കുക എന്നുള്ളത് ഈ സമയത്ത് സാധ്യമാകുന്ന കാര്യമല്ല. അതിലവർ മുന്നോട്ട് വച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആധുനിക ലിബറലിസം, ഉദാരവാദം. എല്ലാ രംഗത്തുകൊണ്ടും ഉദാരീകരണം എന്നുള്ളത്, ഉദാരീകരണം എന്താണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മുടെ സാമ്പത്തിക കാർഷിക മേഖലകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ, ബാങ്കിങ് മേഖല മാത്രം എടുത്ത് പരിശോധിച്ചാൽ, രൂപയുടെ വിനിമയ മൂല്യം അന്താരാഷ്ട്ര തലത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് മാത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ആഗോളീകരണ ഉദാരീകരണ നയം സാമ്പത്തിക മേഖലയെ തകർത്തു. ഈ ഉദാരവാദം, ഈ ലിബറലിസം ജീവിതത്തിന്റെ മറ്റൊരു പില്ലർ ആയി, രണ്ട് പില്ലർ വളരെ സുപ്രധാനമായിട്ടുണ്ട്, ബാക്കിയെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഒന്ന് കുടുംബം, മറ്റൊന്ന് സമ്പത്താണ്. വിശുദ്ധ ഖുർആൻ രണ്ടിനെയും മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരശിലകളായി തന്നെയാണ് പരിചയപ്പെടുന്നത്. സമ്പത്തില്ല എങ്കിൽ ജീവിക്കാൻ കഴിയില്ല. കിവാമൻ ഇല്ലാത്തെന്നാണ് സമ്പത്തിനെ പറ്റി പറഞ്ഞത്. ഈ സമ്പത്തിനെ ആധുനിക ഉദാരവാദം തകർത്ത് കളഞ്ഞു. മുതലാളിത്തം ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് ലിബറലിസം എന്ന്, ലിബറലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. പിന്നീട് ലിബറേഷൻ എന്ന പേരിൽ വലിയ യുദ്ധങ്ങൾ ആയിട്ടാണ് അഫ്ഗാനിസ്ഥാനും ഇറാഖിലും ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 2001 9/11 സംഭവത്തിന് ശേഷം ഉണ്ടായ രണ്ട് യുദ്ധങ്ങളെ അമേരിക്ക വിശേഷിപ്പിച്ചത് അഫ്ഗാൻ ലിബറേഷൻ ആർമി എന്നും ഇറാഖ് ലിബറേഷൻ ആർമി എന്നുമാണ് ഈ സഖ്യസൈന്യത്തിന് അവർ നൽകിയ പേര്. എന്ത് ലിബറേഷനാണ് അവിടെ അവർ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. അപ്പൊ സൈനികമായ ലിബറേഷൻ, സാമ്പത്തികമായ ലിബറലൈസേഷൻ, ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടുംബരംഗത്തെ ലിബറലിസം, ഈ മൂന്ന് കാഴ്ചപ്പാടുകളും അടിസ്ഥാനപരമായി മനുഷ്യ ജീവിതത്തിന്റെ സമ്പത്തിനെയും
സദാചാര ധാർമ്മിക കുടുംബ മൂല്യങ്ങളെയും വ്യവസ്ഥയെയും തകർക്കുവാൻ വേണ്ടി ഉണ്ടായതാണ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് യാതൊരു അർത്ഥത്തിലുമുള്ള ഒരു ഫലവും ചെയ്യാൻ കഴിഞ്ഞ സ്ത്രീകൾക്കെതിരായ ചൂഷണം അനുനിമിഷം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ അതിനെപ്പറ്റിയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പരിഹരിക്കുവാൻ ഇത് പര്യാപ്തമല്ല എന്ന് പറയാൻ കാരണം, ഈ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കി കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഇപ്പൊ അവര് രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. പരസ്പരം ഇവർക്ക് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് ഇടപഴകാനും പരിചയപ്പെടാനും വികാര വിചാരങ്ങൾ പങ്കുവയ്ക്കുവാനും സാധ്യമായി കഴിഞ്ഞാൽ പരസ്പര ആദരവ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പരസ്പര ആദരവും സ്നേഹവും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ പീഡിപ്പിക്കുക ഉപദ്രവിക്കുക എന്നുള്ള മനോഭാവത്തിൽ നിന്ന് പുരുഷന്മാരെ പിന്തിരിപ്പിക്കുവാൻ സാധിക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് അടിസ്ഥാനപരമായി സയന്റിഫിക്കായും തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമല്ല. അനുഭവ യാഥാർത്ഥ്യങ്ങളുമായിട്ടും ഈ തിയറി, ഈ സിദ്ധാന്തം, ഈ വാദം യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടുകയാണ്, സംഘർഷത്തിലാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ ഒരു 6 മാസത്തെ ഈ പെൺകുട്ടികൾക്കെതിരായ, പ്രത്യേകിച്ച് കോവിഡ് പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌണിൽ എല്ലാവരും വീട്ടിലായിരുന്നു, പുറത്തേക്ക് ആളുകൾ പോകുന്നു, അപ്പൊ പുറത്തായിരുന്നില്ല ഈ പെൺകുഞ്ഞുങ്ങൾക്കെതിരായ പീഡനങ്ങൾ ഉണ്ടായത്. മുതുമുത്തച്ഛന്മാരാൽ പീഡിപ്പിക്കുക, ഇന്ന് പത്രം നിങ്ങൾ വായിച്ച 90 വയസ്സുകാരനായ ആൾ പേരക്കിടാവായ 15 വയസ്സുകാരിയെ ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ പേരിൽ 3 വർഷം പ്രായം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ്. ഈ മുത്തച്ഛൻ സ്വന്തം മകന്റെ മകളാണ്. അതിനോളം ആ പെൺകുട്ടിയെ അറിയുവാൻ വേറെ ആർക്കാണ് കഴിയുക? സഹോദരനാൽ സഹോദരി പീഡിപ്പിക്കപ്പെടുന്ന, പിതാവിനാൽ മകൾ പീഡിപ്പിക്കപ്പെടുന്ന, അടുത്ത ബന്ധുക്കളാൽ ബന്ധുക്കളായ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന, ശാരീരികമായി ഉപദ്രവിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ മനുഷ്യർ പരസ്പരം അറിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പരസ്പരമുള്ള തിരിച്ചറിവ് കിട്ടുന്നത്. വീട്ടിലാണ് അവർ പീഡിപ്പിക്കപ്പെടാൻ പാടില്ലായിരുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റി വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇടകലർത്തി സ്കൂളിൽ ഇരുത്തുക, ബസ്സിൽ ഇടകലർന്ന സീറ്റുകളിൽ ഇരിക്കുക, ഇടകലർന്ന സീറ്റ് ഇല്ലായിരുന്നിട്ട് തന്നെ ബസ്സുകളിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ നടക്കുന്ന അക്രമം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ലൈംഗിക അരാജകത്വം സൃഷ്ടിക്കുവാനും നിലനിൽക്കുന്ന കുടുംബ വ്യവസ്ഥയെ തകർക്കുവാനും വേണ്ടിയിട്ടുള്ള വലിയ ഒരു മുതലാളിത്ത പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി കരുതി കൂട്ടി ഉണ്ടാക്കിയ നവീന സിദ്ധാന്തങ്ങളാണ് എന്നതാണ് അതിനെപ്പറ്റി നമുക്ക് ഒറ്റ വാക്കിൽ നിരൂപിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് പുരോഗതിയല്ല, ഇത് സ്വാതന്ത്ര്യമല്ല. ഇതിന്റെ എല്ലാ കെടുതികളും നേരിടേണ്ടി വരിക, ആധുനിക പദ്ധതികളുടെ എല്ലാം കെടുതികൾ നേരിട്ടത് സ്ത്രീകളാണ്. യുദ്ധത്തിന്റെ കെടുതികൾ ആരാണ് നേരിട്ടത്? ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും സ്ത്രീകളാണ്. ആഭ്യന്തര കലാപത്തിന്റെ പ്രശ്നങ്ങൾ ആരാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ശ്രീലങ്കയിലെ പെണ്ണുങ്ങളാണ്. അഭയാർത്ഥി പ്രശ്നങ്ങൾ, റോഹിംഗ്യൻ അഭയാർത്ഥികൾ ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും കുഞ്ഞുങ്ങളുമാണ്. ഫലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അഭയാർത്ഥികൾ പെണ്ണുങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് മുതലാളിത്തം മുന്നോട്ട് വയ്ക്കുന്ന സൈനിക ലിബറേഷന്റെയും അടിമകൾ സ്ത്രീകളാണ്, ഇരകൾ സ്ത്രീകളാണ്. ലിബറലൈസേഷത്തിന്റെ ഉദാര സാമ്പത്തികവാദത്തിന്റെയും അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണ് ചെന്നത്? അടുക്കളയിലാണ്. അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ. സാമ്പത്തികമായ ഉദാരീകരണം, ലൈംഗിക സദാചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദാര ലൈംഗികതയുടെ ഇരയാരാണ്? പുരുഷന്മാർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന വാർത്തകൾ വളരെ പരിമിതമാണ്. മൈക്രോ മൈനോറിറ്റി എന്ന് വേണമെങ്കിൽ പോലും പറയാൻ കഴിയാത്ത വണ്ണം ചെറിയ ഒരു വിഭാഗം മാത്രമാണ് അത്തരത്തിൽ ലൈംഗികമായ പീഡനത്തിൽ പുരുഷന്മാരിൽ ഇരയാകുന്നവരുള്ളൂ. പക്ഷെ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ്. ആധുനിക ലൈംഗിക സ്വാതന്ത്ര്യം അഴിച്ചുവിടപ്പെട്ടതിന്റെ ഫലമായിക്കൊണ്ട് ആരാണ് അതിന്റെ പ്രയാസങ്ങളും ഭാരങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് സമൂഹത്തിൽ സ്വാധീനമുള്ള, സാമ്പത്തികമായും രാഷ്ട്രീയമായും മതപരമായും സ്വാധീനമുള്ള ഈ വിഭാഗങ്ങളുടെ പീഡനങ്ങൾക്ക് ചരിത്രത്തിലെന്നും വർത്തമാന കാലഘട്ടത്തിലും ഇനി ഭാവിയിലും ഇരകളാകുവാൻ പോകുന്നത് സ്ത്രീകൾ ആയിരിക്കും. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന പുതിയ പദ്ധതി നടപ്പിലാക്കിയാലും അത് പുരുഷ താല്പര്യങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്ന വിഭാഗത്തെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ പറയപ്പെട്ട സിദ്ധാന്തങ്ങൾ സമർപ്പിക്കുന്നവരുടെ വിദ്യാർത്ഥി യൂണിയനുകളുടെ പെൺകുട്ടികൾ ഇതിനനുകൂലിക്കുന്നില്ല. വനിതകൾ അംഗീകരിക്കുന്നില്ല. തൊഴിലാളികളായ സ്ത്രീകൾ അംഗീകരിക്കുന്നില്ല. കാരണം അവർക്കറിയാം പുരുഷന്മാർ തങ്ങളുടെ ഇടയിലേക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി കടന്നു വന്നു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ മഹദി സുലൈഖ ബീവിയുടെ
സുലൈമാൻ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട നബിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇദാ ദഖലു അഹ്ല ഖറിയത്തിൽ അഫ്ദൂഹ, സ്വതന്ത്രമായി ഒരു സ്ത്രീകളുടെ ഇടയിലേക്ക് പുരുഷന്മാർക്ക് വിഹരിക്കുവാനുള്ള അവസരം കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി വിശദീകരിക്കേണ്ടത് ആവശ്യമില്ലാത്ത വണ്ണം കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്? സർക്കാരത് പറയണം, വ്യക്തമാക്കണം. സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയ ഒരു സംവിധാനത്തെ, കുടുംബ ഘടന എന്നുള്ളത് ബഹുഭൂരിപക്ഷം പിന്തുടരുന്ന എല്ലാ വിഭാഗം ആളുകളും, ആദ്യത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ മതമുള്ളവരും ഇല്ലാത്തവരും, മതമില്ലാത്ത ജീവനും കുടുംബം ഉണ്ടായിരുന്നു എന്നാണ് അൻവർ ഹുസൈൻ എന്ന് പറയുന്ന പിതാവിന്റെയും വിജയലക്ഷ്മി എന്ന് പറയുന്ന മാതാവിന്റെയും മകനായിട്ടാണ് മതമില്ലാത്ത ജീവൻ സ്കൂളിൽ 2008 അവർക്ക് എന്തിനെ കുടുംബമായിട്ട് വന്ന്? അച്ഛന്റെ അമ്മയുടെയും കൂടെ വന്നത്. അച്ഛനാണെന്നതിനാണ് പറയുന്നത്, അമ്മയാണെന്നതിനാണ് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മളെല്ലാവരും സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന 99% ആളുകളും സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന കുടുംബ വ്യവസ്ഥയെയും സദാചാര വ്യവസ്ഥയെയും തകിടം മറിക്കുവാൻ വേണ്ടി സമൂഹത്തിലെ നൂനാൽ ന്യൂനപക്ഷം വരുന്ന സ്വാർത്ഥ മതികളായ തൽപര കക്ഷികൾക്ക് വേണ്ടി ഈ 99% വലിയ നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠന ഗവേഷണങ്ങൾ നടത്തുക, പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുക, ഓരോ ജില്ലകൾ തോറും ഭീമമായ തുക മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രചാരണ സാമഗ്രികളും പ്രവർത്തനങ്ങളും ഒക്കെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് മനുഷ്യന്റെ ഹവയെ ആണ് പിന്തുടർന്നുകൊണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം പറയുന്നുണ്ട്, മനുഷ്യന് ഹവയുണ്ട്, അതുപോലെ തന്നെ മനുഷ്യന്റെ മേൽ അള്ളാഹു സ്ഥാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഹക്കും ഉണ്ട്. ഈ ഹവയും ഹക്കും തമ്മിലുള്ള നിരന്തരമായ സംഘർഷം മനുഷ്യ സമൂഹത്തിന്റെ വൈയക്തികമായ വിമോചനത്തിന്റെയും സാമൂഹ്യമായ വിമോചനത്തിന്റെയും അടിത്തറയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹുവിന്റെ സത്യം അവരുടെ ഇച്ഛയെ പിന്തുടർന്നു കഴിഞ്ഞാൽ ആകാശഭൂമികൾ തകർന്നടിഞ്ഞു പോകും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഹവയെ പിന്തുടർന്നാൽ, അള്ളാഹുവിന്റെ ഒരു ഹക്കുണ്ട് സ്ത്രീയും പുരുഷനും അവർ വിവാഹം കഴിച്ച് ജീവിക്കണം, ഇതൊരു ഹക്കാണ്. ഇതിനൊരു നിയമപരമായ സ്ഥലവുമുണ്ട്, മൂല്യപരമായ സ്ഥലവുമുണ്ട്. നിയമവും മൂല്യവും രണ്ടാണ്. വിവാഹം കഴിക്കുക എന്നുള്ളത് കൽപ്പന, അത് നിയമമാണ്. വാൻകിഹുൽ അയാമിൻകും ഇബാദിക്കുമായിക്കും, നിങ്ങളിൽപ്പെട്ട പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ, അത് അടിമത്തി ആരായിരുന്നാലും വേണ്ട, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വിവാഹ പ്രായം എത്തിയാൽ വിവാഹം കഴിപ്പിച്ചയക്കും. രക്ഷിതാക്കളോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്, മാതാപിതാക്കൾക്ക് നിയമപരമായ ബാധ്യതയാണ്. തസവ്വജു, നിങ്ങൾ വിവാഹം കഴിക്കണം എന്നുള്ളത് വിവാഹം ഒരു സാമൂഹ്യ മൂല്യമാണ്. അപ്പൊ നിയമവും മൂല്യവും എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹു മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റി ചുരുക്കി വിവരിക്കുവാൻ വേണ്ടി ഖുർആൻ ഉപയോഗിച്ച സാങ്കേതിക പദങ്ങളിൽ ഒന്നാണ് ഈ ഹക്ക് എന്നുള്ളത്. ആ ഹക്ക് അംഗീകരിക്കണം. മനുഷ്യത്താ മിൻകുമുൽ ബാഅത്ത, ചെറുപ്പക്കാരെ അഭിസംബോധി പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ ബാഅത്തെത്തിക്കഴിഞ്ഞാൽ, ശാരീരികമായ വളർച്ച പൂർണ്ണമായി കഴിഞ്ഞാൽ, വൈകാരികമായ പക്വത ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇണയെ പോറ്റുവാനുള്ള സാമ്പത്തികമായ ശേഷി ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ, സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ളതാണെങ്കിൽ, എപ്പോഴും ഫുഖറായുവരിഹിം അള്ളാഹു മിൻ ഫദ്ലി, വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹു അവന് വലിയ സഹായം ചെയ്യും. മൻ യുരീദുൽ അഫാഫ മൻ തസവ്വജ ബിംറഅത്തിൻ യുരീദുൽ അഫാഫ, അഫാഫ് ലക്ഷ്യം വെച്ചുകൊണ്ട്, സദാചാര ധാർമ്മിക വിശുദ്ധി സംരക്ഷിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ വിവാഹം കഴിച്ചാൽ അവരെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹു അവന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്ന് കൂട്ടരിൽ ഒരാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനാഫ്. മറ്റേ രണ്ട് കൂട്ടർ, ഒന്ന് മുജാഹിദ് ഫീ സബീലില്ല, അൽ മുഖാത്തം, അടിമ മോചനം ആഗ്രഹിച്ചുകൊണ്ട് പത്രം എഴുതി ഉടമയ്ക്ക് കൊടുത്ത, ഞാൻ ഇത്ര രൂപ ഇന്ന മാസത്തിനകം തന്നേക്കാം എന്നെ വിമോചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം, അടിമത്തത്തിനെതിരെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വ്യക്തിയെയും അവ സഹായിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങി പുറപ്പെട്ടവനെയും അള്ളാഹു സഹായിക്കും. അഫാഫ്, വിശുദ്ധി സംരക്ഷിക്കുവാൻ വേണ്ടി വിവാഹം കഴിക്കുന്നവനെയും അള്ളാഹു സഹായിക്കും. വൈയക്കൂനു ഫുഖറ, അതുകൊണ്ട് ദാരിദ്ര്യ വിവാഹത്തിന് തടസ്സമാകുവാൻ പാടില്ല, സാമൂഹ്യമായ ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിൽ ഭരണകൂടത്തിന്റെ ചുമതലകൾ വിവരിക്കുന്ന ഭാഗത്ത് തസ്വീദു സിഗാരി വ തഗായിരിൽ ലദീന ലാ ഔലിയാ ലഹും, ഇമാമിന്റെ ചുമതല എന്താണ്?
ഭരണാധികാരിയുടെ ചുമതല എന്താണ്, ഗവർണറുടെ ചുമതല എന്താണ്, ഉലുൽ അംർ കൈകാര്യകർത്താക്കളുടെ ചുമതല എന്താണ്, പള്ളിക്കമ്മിറ്റിയുടെ ചുമതല എന്താണ്, പള്ളി പ്രസിഡന്റിന്റെ ചുമതല എന്താണ്, അതിനെപ്പറ്റി പറയുന്ന ഭാഗത്ത് ഷറഹുൽ അക്കായിദ പറയാം, തദ്വീജു ലിതദ്വീജി സഗീരി സിഗാരി വസഗാഇരി ലദീന ലാ ഔലിയാ ലഹും, സംരക്ഷിക്കാൻ ആളില്ലാത്ത ചെറിയ പ്രായത്തിൽ ഉള്ള സ്ത്രീകളെയും പുരുഷന്മാരെ വിവാഹം കഴിപ്പിക്കുക. അപ്പൊ വിവാഹം കഴിച്ചാൽ മാത്രമേ മനുഷ്യർ സമൂഹത്തിന് നിലനിൽക്കൂ. ഇതാണ് ഹക്ക്. ഈ ഹക്ക് നിങ്ങളുടെ ഇച്ഛയെ വിവാഹരഹിതമായ ജീവിതം നയിക്കുക, സർവതന്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക എന്നുള്ള മനുഷ്യ സമൂഹത്തിന്റെ ഇച്ഛയെ, ഇത് മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ചു കൊടുത്താണ് സ്ത്രീയോടുള്ള ആകർഷണം പുരുഷന്, പുരുഷനോടുള്ള ലൈംഗികാകർഷണം സ്ത്രീക്ക്, ഇത് അള്ളാഹു പ്രകൃത്യാ തന്നെ മനുഷ്യന് നിക്ഷേപിച്ചു കൊടുത്താണ്. എന്ന് വച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു ഉണ്ടായിക്കൊടുത്ത വിശപ്പ് അള്ളാഹു ഉണ്ടായിക്കൊടുത്ത ആഗ്രഹമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ജുമാ കഴിഞ്ഞ് കെ ആർ ബേക്കറിയിൽ പോയിട്ട് അവിടെ തലമാലയിൽ കൈയിട്ട് വാരി തിന്നാൻ പറ്റുമോ? ഇതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എല്ലാം നിയമബന്ധിതമായിരിക്കണം, മൂല്യബന്ധിതമായി. രണ്ട് അർത്ഥത്തിലും നിയമം പാലിക്കുക, മൂല്യം പാലിക്കുക, ഇതിനാണ് സംസ്കരണം എന്ന് പറയുന്നത്. പ്രവാചകന്മാരെല്ലാം ഈ നിയമവും മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചു. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുകയുണ്ടായി. ഈ പ്രക്രിയ നിർവഹിക്കുന്നിടത്തിനിടയിൽ ഹക്കങ്ങാനും മനുഷ്യരുടെ ബഹുഭൂരിപക്ഷത്തിന്റെ ഇച്ഛയെ പിന്തുടർന്നു വന്നു കഴിഞ്ഞാൽ ലാ തസ്തവിൽ ഖബീസു വല തയ്യിബു വലൌ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മയും നന്മയും ഒരിക്കലും തുല്യമാവുകയില്ല. ഈ ഹബീസ് ഹസന് എന്നൊക്കെ പറയില്ല, ആ തത്തവിൽ ഹബീസ് പോലെ തയ്യിബ്, തയ്യിബ് ഹബീസ എന്നുള്ളത് ഈ നന്മ തിന്മ എന്ന അർത്ഥത്തിൽ മാത്രം പരിമിതപ്പെട്ട ഒന്നല്ല. ഹബീസ് എന്ന മ്ലേച്ഛമായത് എന്നാണ്, തയ്യിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, പരിശുദ്ധമായത് എന്നാണ്. ഭാഷയ്ക്ക് വഴങ്ങാത്ത വിശുദ്ധ ഖുർആനിലെ കുറെ അറബിയിലെ കുറെ പദങ്ങളുണ്ട്. എല്ലാത്തരം മ്ലേച്ഛതകളും അതുപോലെ തന്നെ എല്ലാത്തരം വിശുദ്ധികളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ മ്ലേച്ഛതയെയാണ് ബഹുഭൂരിപക്ഷം പിന്തുടരുന്നത് എന്ന കാരണത്താൽ നീ ഒരിക്കലും മ്ലേച്ഛതയോടൊപ്പം നിൽക്കുവാൻ പാടില്ല. വിവാഹമില്ലാത്ത ജീവിതമാണ് വേണ്ടത് എന്നാണ് ബഹുഭൂരിപക്ഷവും പറയുന്നത്. അതുകൊണ്ട് അതായിക്കൊള്ളട്ടെ എന്ന് മുസ്ലിമിന് പറയുവാൻ കഴിയുകയില്ല. അതിനെതിരായ നിലപാട് മരണം വരെയും ഉയർത്തിപ്പിടിക്കണം. വിവാഹം നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് വ്യഭിചാരമാകാം എന്ന തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാലോ ലഫസദത്തി സമാവാത്തു വല്ലാറുള്ളു, ആകാശഭൂമികളെല്ലാം തകിടം മറിയും. അതുകൊണ്ട് വൈൻ തുത്യ അക്സറമം ഫില്ലർവി യുറില്ലൂക്ക് അൻ സബീലില്ല, ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ജനാധിപത്യവുമായി ഇസ്ലാം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു പോയിന്റാണ്. ബഹുഭൂരിപക്ഷം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ മദ്യം നമ്മുടെ രാജ്യത്ത് ഹലാലാണ്, അങ്ങനെയാണ് പാർലമെന്റാണ് ഹലാലാക്കിയത്. പാർലമെന്റിൽ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണ വന്നു കഴിഞ്ഞാൽ ഒരു നിയമം സ്വവർഗരതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത് തന്നെയാണുള്ളത്. കോടതി സ്വവർഗവിവാഹം കഴിച്ചവർക്ക് അവർക്ക് ജീവിക്കാൻ അനുവാദം കൊടുത്ത് പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഭൂരിപക്ഷം അതിനെ പിന്തുണച്ചു, അതുകൊണ്ട് നിങ്ങൾ ജനാധിപത്യവാദികളാണ് എങ്കിൽ അതിനെയും അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കഴിയുകയില്ല. കാരണം അത് അള്ളാഹുവിന്റെ നിയമം, മനുഷ്യ സമൂഹം ചിരകാലമായി സൂക്ഷിച്ചു പോന്നിരുന്ന അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ഇതിനെതിരാണ് എന്ന ഒറ്റ കാരണത്താൽ നമുക്കതിനെ അംഗീകരിക്കുവാൻ കഴിയുകയില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും അഭിപ്രായത്തെ പിന്തുടരുകയാണ് താങ്കൾ ചെയ്യുന്നത് എങ്കിൽ യുവില്ലൂക്കാൻ സബീലില്ല, പ്രവാചകരെ താങ്കളെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും. ജെൻഡർ ന്യൂട്രാലിറ്റിയെ നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കും. ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അത് നിങ്ങളെ പിന്തിരിപ്പിച്ചു കളയും. നിങ്ങൾ സ്വവർഗ വിവാഹത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമത്തിൽ നിന്ന് ദീനിൽ നിന്ന് നിങ്ങളെ അത് തെറ്റിപ്പിച്ചില്ല, വഴികേടിലാക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാ അതുകൊണ്ട് അലാ ഇന്നലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലെല്ലാം അള്ളാഹുവിന്റേതാണ്. വമൻ യത്തബിഇൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ശുറകാ യത്തബിഊന ഇല്ലാ ളന്നാ, ഈ അർത്ഥത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ പിന്തുടരുന്നത് എന്തിനെയാണ്? ളന്നിനെയാണ്. ഹഖിന് പകരമായി കൊണ്ട് വന്യെ, ഊഹത്തെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ആയാൽ അങ്ങനെയാകും. ന്യൂട്രൽ യൂണിഫോം അണിഞ്ഞു കഴിഞ്ഞാൽ ലിംഗസമത്വവും ലിംഗനീതിയും സ്ഥാപിതമാകും, ഇതൊരു അനുമാനമാണ്. ആ അനുമാനം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ല.
സയന്റിഫിക്കായി ഇതുവരെയും തെളിയിക്കപ്പെട്ട കാര്യമല്ല. ഒരേ വസ്ത്രം ധരിച്ചാൽ എന്താ അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തവണ് വളരെ സംതൃപ്തമായി ആരെയും എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകും. കാരണം ആണാരാണ് പെണ്ണാണ് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആർക്കാണ് അതിന്റെ ദൂഷ്യം മുഴുവൻ വരുന്നത്? ഇതിന്റെ ഭാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കായിരിക്കും. ഇത് മനസ്സിലാക്കുവാൻ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരുകൾ കഴിയാതെ പോകുന്നത്? വലിയ ശാസ്ത്രീയമായ അടിത്തറകളിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാത്തത്, കാരണം ശാസ്ത്രീയ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആധുനിക നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇതെന്ത് ശാസ്ത്രമാണ്? ഇതെന്ത് സയൻസാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ഈ വിഷയങ്ങളെല്ലാം കാണുന്നത് മനുഷ്യ സമൂഹത്തിന് ഹക്ക് തീരുമാനിച്ചു കൊടുക്കുവാനുള്ള പവർ അള്ളാഹുവിനാണ്. അള്ളാഹ ഉണ്ടാക്കിയ ഹക്കിനും നിയമത്തിനും വിധേയമായി കൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നാണ്. അല്ലാതെ മനുഷ്യന് സ്വതന്ത്രമായി ഈ ലോകത്ത് ഒന്നിന്റെയും മേൽ അധികാരമില്ല. അത് സമ്പത്തായിരുന്നാലും ശരി, സന്താനങ്ങളായിരുന്നാലും ശരി, സ്വന്തം ശരീരമായിരുന്നാലും ശരി, അള്ളാന്റെ ഹിതത്തിന് ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹന അനിൽ ഹവാ ഫഇന്നൽ ജന്നതഹിയൽ മഅ്വാ. സ്വർഗം കിട്ടുന്നവരെ പറ്റി ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. സ്വർഗം ആർക്കാണല്ലോ ഒരുക്കി വെച്ചിട്ടുള്ളത്? തന്റെ രക്ഷിതാവിന്റെ മക്കാവിനെ ഭയപ്പെടുന്നവൻ, അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുക, അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ വിചാരണയ്ക്ക് പോയി നിൽക്കേണ്ടവനാണ് എന്നുള്ള വിചാരത്തോടെ ജീവിക്കുക, ഇതാണ് ഈ ഖൗഫ് എന്ന് പറയുന്നത്. അമ്മാമൻ ഖാഫ മക്കാമ റബ്ബിഹി. അതുമാത്രം പോരാ, വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ഇച്ഛയിൽ നിന്ന് നഫ്സിനെ തടഞ്ഞു നിർത്തുക, ശരീരത്തെ തടഞ്ഞു നിർത്തുക. ഇച്ഛ നമ്മെ നിരന്തരമായി പലതിലേക്കും ക്ഷണിക്കും. അപ്പൊ ദൈവഭയം പഠിച്ചവരെ കുറിച്ചുള്ള വിചാരം ആ ഇച്ഛയിലേക്ക് വഴുതി പോകാതെ നമ്മെ തടഞ്ഞു നിർത്തുക. നേരത്തെ പറഞ്ഞ കൂട്ടർക്കാണ് സ്വർഗം എങ്കിൽ അടിമ എന്ന അർത്ഥത്തിലുള്ള ഈ പരിധി ലംഘിച്ച് ഐക ലോകത്തിന്റെ സുഖാഡംബരങ്ങളുടെ പിന്നാലെ ഒരാൾ അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഇന്നൽ ജഹീമഹിയൽ മഅ്‌വാ, അവന്റെ സങ്കേതം നരകമാണ്. അപ്പൊ സ്വർഗം വേണമോ നരകം വേണമോ എന്നുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ന്യൂട്രൽ യൂണിഫോം വേണോ, അതല്ല രണ്ടു കൂട്ടർക്കും രണ്ടു തരത്തിലുള്ള വസ്ത്രം വേണോ എന്നുള്ള ചോദ്യത്തിന്റെ മറ്റൊരു ചോദ്യം. നിങ്ങൾക്ക് ദുനിയാവിലും നാളെ പരലോകത്തും സ്വസ്ഥതയും സമാധാനവും വേണോ? അല്ല, എല്ലാവരും ഒരേ കോലത്തിൽ. ഇതൊരു യൂണിഫോമിന്റെ പ്രശ്നമല്ല, വസ്ത്രം ഒന്നാക്കുവാൻ വേണ്ടിയുള്ള പ്രശ്നമല്ല. സ്ത്രീകളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയിട്ടും അവരെ കേവലമായ ഒരു സുഖ ഭോഗ വസ്തുവാക്കി മാറ്റിയെടുക്കുവാനും വേണ്ടിയിട്ടുള്ള ആധുനിക മോഡേൺ മുതലാളിത്തത്തിന്റെ ചൂഷണത്തിൽ നിന്നും ഉണ്ടായിത്തീർന്ന ഒരു കാഴ്ചപ്പാടാണ് എന്ന് മനസ്സിലാക്കണം. അതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് വേറെ രാഷ്ട്രീയമായ വിഷയം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാം, നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇളം തലമുറയിൽ, നമ്മുടെ സമൂഹത്തിൽ ശക്തമായ ബോധവൽക്കരണത്തിലൂടെ ഇസ്ലാമിന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഹക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രംഗത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വിശദമായ നിയമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുവാനും പഠിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിൽ ജീവിതത്തെയും ക്രമീകരിക്കണം. നമ്മുടെ ജീവിതവും ഹക്കിന് അനുസൃതമായിരിക്കണം. ബാത്തിന് ഒരു ഭാഗത്ത് മാടി വിളിക്കും, ഖവ ഉള്ളിൽ നിന്ന് വിളിക്കും. പിശാച് ഈ പ്രവർത്തനങ്ങളൊക്കെ ലയ്യന ലഹും ഷൈത്താനും അഴ്മാലഹും, ഇതെങ്ങനെ ഇങ്ങനെ വ്യാപിക്കുന്നു വെച്ചാൽ പിശാചിതെല്ലാം അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇത് സർവവ്യാപിയായി, ക്യാൻസറായി, മാരകമായ പ്രഹരശേഷിയുള്ള അപകടകരമായ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സമൂഹം തകർന്നു പോകും. ഈ തകർച്ചയിൽ നിന്ന് സമൂഹത്തെ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ള ഒരു പ്രക്രിയയിലാണ് നമ്മളെല്ലാവരും പങ്കാളികളാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമായ കലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്തുവാനും ഇസ്ലാമിന്റെ മൂല്യവ്യവസ്ഥ, ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ സംസ്കരിക്കുവാനും ശുദ്ധീകരിക്കുവാനും കുടുംബ വ്യവസ്ഥയെ പുനഃക്രമീകരിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇൻഷാല്ലാ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ അനുബന്ധമായി വിശദീകരിക്കേണ്ടതുണ്ട്. വരുന്ന കുടുംബങ്ങളിൽ ഇൻഷാല്ലാ അത് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവന്റെ പ്രിയപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ
സൂചിപ്പിച്ചതും ഇന്ന് മരണപ്പെട്ടുപോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബന്ധുക്കൾക്ക് മനസ്സിന് ആശ്വാസവും സമാധാനവും നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ചുള്ള വ്യഥയിൽ നിന്നുള്ള മോചനം എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.